ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണല്ലോ അല്ലേ? നമ്മുടെ സ്നേഹനിലയം 10-ാം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1-ാമത്തെ പാഠം തുടങ്ങി വെച്ചു. അപ്പൊ നിങ്ങൾ പലവരോടും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദൈവാനുഭവങ്ങൾ, ഓരോരുത്തർക്ക് ദൈവാനുഭവം ഉണ്ടായത് അഴക്കാൻ പറഞ്ഞു. കുറെ പേര് അഴച്ചു, അതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയത് ദസ്തോവെസ്കിയുടെ ഒരു വാക്യം ആണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ കണ്ടു. ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ എന്റെ അനുഭവം പങ്കുവച്ചു. ഇന്ന് നമ്മൾ ക്രിസ്തു നേരിട്ട പ്രലോഭനം. നമുക്കറിയാം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 4-ാം അധ്യായം 1-11 വരെയുള്ള വാക്യങ്ങള് ഇതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടുകൊണ്ടാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്. അവിടെ യേശു പ്രലോഭനങ്ങൾ നേരിട്ടു. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവയെല്ലാം അതിജീവിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമുക്ക് വീഴ്ച പറ്റുന്നുണ്ടോ, നമുക്കത് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട ശേഷം നമുക്ക് പാഠത്തിലേക്ക് കടന്നു വരാം. Why is it that you are praying? You look very hungry. If you truly are the Son of God, turn this stone to bread. Satisfy your desires. It is written, man shall not live by bread alone, but by every word that proceeds from the mouth of God. It is a long way down. If you are the Son of God, throw yourself off of here. For it is written, he shall give his angels charge over you, and in their hands they shall bear you up, lest you dash your foot against a stone. Again, it is written, you shall not tempt the Lord your God. All of this has been delivered to me. I can give you authority over it all. All power, all riches, all the delicious fruits of the flesh. No need to suffer. No need to die for a flawed race. No blood need be spilled at all. If only you fall down and worship me. For it is written, you shall worship the Lord your God, and him only you shall serve. Get behind me, Satan. വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടു. എല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കാം ഇത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ 3 പ്രലോഭനങ്ങൾ യേശു നേരിട്ടതും. ദൈവവചനത്തിലൂടെ കർത്താവ് അതിനെ അതിജീവിച്ചു. നമ്മുടെ പാഠത്തില് കടന്നു പോകുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ദൈവാത്മാവിന്റെ നിറവാലും ദൈവവചനത്തിന്റെ ശക്തിയിലുമാണ് യേശു തന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നേടിയത്. ദൈവാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവിലും അതോടൊപ്പം ദൈവവചനത്തിന്റെ ശക്തിയിലുമാണ് യേശു തനിക്ക് നേരിട്ട് താൻ നേരിട്ട പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. 3 പ്രലോഭനങ്ങളാണ് യേശു നേരിട്ടത്. നമ്മള് വീഡിയോയിൽ കണ്ടു, നമുക്കറിയാവുന്ന ദൈവവചനത്തിലും അത് വ്യക്തമായിട്ട് പറയുന്നു. അതിൽ 1-ാമത്തെ പ്രലോഭനങ്ങള്, ഇത് വളരെ വലിയ അർത്ഥമുണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ടാണ് പിശാച് കല്ലുകൾ അപ്പമാക്കാൻ യേശുവിനോട് പറഞ്ഞത്? ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ
നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. യേശു പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. അവിടെ 40 ദിനരാത്രങ്ങൾ, ഒന്ന് ആലോചിച്ച് 40 ദിവസമാണ് ഭക്ഷണം കഴിക്കാതെ യേശു തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മരുഭൂമിയിൽ കഴിഞ്ഞത്. ഈ 40 ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതെ പ്രാർത്ഥനയിലായിരുന്നിട്ട് അതെല്ലാം കഴിഞ്ഞു, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, തന്റെ ആ ദൗത്യം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഒരു മുന്നൊരുക്കം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിശാശു വരുന്നത് പ്രലോഭനമായിട്ട്. ഈ 40 ദിവസം സ്വഭാവമായിട്ട് നമുക്കറിയാം, ഏതൊരു മനുഷ്യനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആദ്യം തോന്നുന്ന ഒരു കാര്യം വിശപ്പ്. ശരീരത്തിന്റെ വലിയൊരു അഭിലാഷമാണ് വിശപ്പ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശരീരത്തിന് ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, അതിലൊരു അഭിലാഷം മാത്രമാണ് വിശപ്പ്. പിശാശ് കടന്നു വന്നിട്ട് പറയുന്നത് യേശുവിന്റെ വിശപ്പ് മനസ്സിലായി, ശരീരത്തിൻ്റെതായ അഭിലാഷം മനസ്സിലാക്കിയിട്ട് യേശുവിനോട് പിശാശ് പറയുന്നത് ഒരു കല്ലെടുത്തുകൊണ്ട്. ഇപ്പൊ നമ്മുടെ പടത്തിൽ നമ്മുടെ വീഡിയോയിൽ കണ്ടത് സാധാരണ കല്ല, പക്ഷെ ശരിക്കും അവിടെ ഉണ്ടായിരുന്നത് ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നതും മറ്റു പല ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത് അപ്പം പോലെ അവിടെയുള്ള കല്ലുകൾ പലതും ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല മിനുസമുള്ള കല്ലുകൾ ചില വീഡിയോസിൽ അത് കാണിക്കുന്നുണ്ട്, മറ്റുള്ള ചില യേശുവിന്റെ പടങ്ങളിൽ. ഈ കല്ല് കാണിച്ചിട്ടാണ് അപ്പോൾ യേശു നോക്കുമ്പോൾ അത് അപ്പം പോലെ തോന്നും. അപ്പൊ തീർച്ചയായിട്ടും വിശന്നിരിക്കുന്നു, ഈ 40 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന യേശുവിന് അത് വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, അഭിനിവേശം ഉണ്ടാവും. അപ്പൊ ഈ യേശുവിനെ ഏത് തരത്തിൽ വീഴ്ത്താനായിട്ടാണ് പിശാശ് ഈ രീതിയിൽ കല്ലിന് ശരിക്കും അപ്പമുള്ള രീതിയിലുള്ള കല്ല് കാണിച്ചിട്ട് ഇതെ പ്രലോഭിച്ചത്. എന്നാൽ യേശു അവിടെ ദൈവവചനം പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നിയമാവർത്തനം 8:3 ദൈവവചനം, പഴയ നിയമത്തിലെ നിയമാവർത്തനം 8:3 ദൈവവചനം എടുത്തുകൊണ്ട് വചനം ഉപയോഗിച്ചുകൊണ്ടാണ് യേശു ആ പ്രലോഭനത്തെ നേരിട്ടത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മള് നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങള്, പ്രശ്നങ്ങള്, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പൊ യേശു നേരിട്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവാലും ദൈവവചനത്തിന്റെ ശക്തിയിലുമാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ദൈവവചനത്തിന്റെ പ്രാധാന്യമാണ് ഇത് ഈ പാഠത്തിൽ ആദ്യമേ തന്നെ പറയുന്നത്. അപ്പൊ ദൈവവചനം, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ദൈവവചനം ജെറമിയ 29:11, എന്റെ ജീവിതത്തിൽ ഉള്ള ദൈവവചനം സ്വാധീനിച്ച് അത് എന്നെ പലതരത്തിൽ സഹായിച്ചു, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വിജയിക്കുവാനും മുന്നേറുവാനൊക്കെ സാധിച്ച ഈ ദൈവവചനമാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ, അതിജീവിക്കാൻ സാധിക്കുള്ളൂ, മുന്നേറാൻ സാധിക്കുള്ളൂ. അതിന്റെ പ്രാധാന്യം, വചനത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നതും യേശു തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഈ കല്ലുകൾ അപ്പമാക്കിയ ഈ ഒരു പ്രലോഭനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ചിന്ത വരുന്ന ഇതാണ്, യേശുവിന് അത് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു, അപ്പമാക്കാമായിരുന്നു, ദൈവപുത്രനാണ്, ഒരു ബുദ്ധിമുട്ടില്ല, എന്താണ് അങ്ങനെ കഴിച്ചാലുള്ള പ്രശ്നം? അങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സംഭവിക്കുന്നത് കാര്യമല്ല, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് യേശുവിന്റെ ശരീരത്തിനോടുള്ള താല്പര്യം അടിയറ വയ്ക്കുന്നതാണ്, പിശാശിന് അടിയറ വയ്ക്കുന്നതിന് തുല്യം. ഇപ്പൊ യേശുവിന് ശരീരത്തിന് വിശപ്പ് തോന്നി, പക്ഷെ യേശു അത് നിർവഹിച്ചു കൊടുത്തില്ല. അതായത് നമ്മുടെ ശരീരത്തിന്റെ അഭിലാഷങ്ങൾ, നമ്മുടെ ശരീരത്തിന് വിശപ്പ് മാത്രമല്ല ഒരുപാട് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, പല പല അഭിലാഷങ്ങളുണ്ട്. വിശപ്പതിൽ ഒരു കാര്യം മാത്രമുള്ളൂ. ഇപ്പൊ നമ്മുടെ പല പല ജടികമാരമായ അഭിലാഷങ്ങൾ, നമ്മുടെ കണ്ണുകളിൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഒരു കാര്യം വിശപ്പ്, കണ്ണിന് ഇമ്പമാകുന്ന കാഴ്ചകൾ കാണാൻ നമുക്ക് താല്പര്യമുണ്ടാകും ഈ യൗവന കാലഘട്ടത്തിൽ. കാതുകൾക്ക് ഇമ്പമുള്ള രസകരമായിട്ട് കേൾക്കുന്ന പല കാര്യങ്ങളുണ്ടാവും, നല്ലതല്ലാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ സംസാരവും പ്രവൃത്തിയും ഒക്കെ ഇങ്ങനെ പല രീതിയിലുണ്ടാവും. ഈ ഇവയെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇവയെ നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ ഈ പ്രലോഭനങ്ങളെല്ലാം നമ്മുടെ ജീവിത നാശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഉദാഹരണം, ഇപ്പൊ യേശു പ്രലോഭനം അതിജീവിച്ചു. നമ്മുടെ ബൈബിളിൽ തന്നെ നമ്മൾ ഒരു കഥാപാത്രമുണ്ട്, ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് ആട്ടിടയനായിരുന്നു, അവിടെ നിന്ന് വലിയ ഒരു രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ രാജാവ് എന്റെ ജീവിതത്തിൽ വലിയ ഒരു തകർച്ച ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. David had the woman brought to the palace. What's your name, dear? My name is Bathsheba, my lord. I am the wife of Uriah. He is one of your soldiers. Ah,
Bathsheba, what a sweet name. That night, David committed a grave sin with Bathsheba, even though her husband Uriah was one of David's brave soldiers. But 2 months later, Bathsheba sent word to David informing him that she was pregnant. David realized that his sin was creating more problems. Where is Uriah? He is in Rabbah, my lord, along with Joab. Ask Joab to send Uriah to me immediately. Go now. No, I made a big mistake. What can I do now? I think I will send Uriah to his wife and make him think that it is his child. You send for me, your majesty? So, how is the war, Uriah? The Ammonites won't surrender, right? Yes, my lord. All of them have camped inside the fortress. We haven't attacked yet. They will have to come out someday. Here, drink this wine. No, thanks, my lord. Are you refusing your king, Uriah? I'm sorry. David planned to get Uriah drunk and send him home to his wife Bathsheba. But Uriah kept refusing to go back home. Uriah, it's getting late. Why don't you go to your home now? What's the matter? Tell me. I can't, my lord. But why? How can I go home, my lord? How can I go home to my wife when my friends and my captain is there in the battlefield? Uriah was adamant that he will not leave the palace, and he slept at the door of King's palace. David tried again to send Uriah home, but Uriah refused to leave and stood by his king. When David realized that Uriah will never leave him, he did an even more wicked thing. Uriah, give the scroll to Joab. We have waited long enough. It's time to attack. Yes, my lord. നമ്മളിപ്പോ വീഡിയോ കണ്ടു. ബൈബിളില് വാക്യം ഒന്ന് വായിക്കട്ടെ. 2 സാമുവേല്, പഴയ നിയമത്തിലെ 2 സാമുവേല് 11-ാം അധ്യായം ദാവീദും ബത്ഷേബയും എന്നതിനെ കുറിച്ചാണ്. ഇവിടെ എങ്ങനെയാണ്, ഇത് അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ മുഴുവനെയും അഴിച്ചു. ദാവീദ് രാജാവ് യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാവരും അഴിച്ചിട്ട് ദാവീദ് എന്താ ചെയ്തെന്ന് നോക്കൂ. ദാവീദ് ജെറൂസലേമിൽ താമസിച്ചു. അപ്പൊ ദാവീദ് യുദ്ധത്തിന് പോയില്ല. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മുട്ടുപാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ഇതാണ് നമ്മൾ ഇപ്പോ കണ്ട വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ. അതായത് ഒരു ദിവസം യുദ്ധത്തിന് പോകേണ്ട രാജാവ് തന്റെ ദൗത്യത്തിൽ മറന്ന് ഒരു സായാഹ്നത്തിൽ എഴുന്നേറ്റു. ഇതിലെപ്പോഴാണ്, വളരെ വൈകുന്നേരമായപ്പോ എഴുന്നേറ്റു അല്ലെ. അതിനുശേഷം പിന്നെ വെറുതെ എങ്ങാട് ഉലാത്തുക, ചുമ്മാ ടൈം പാസിന് അങ്ങാടി ഇങ്ങോട്ട് നടക്കുക. കാഴ്ചകൾ കാണാനായിട്ട് നമ്മളെ കണ്ണുകൾ, അപ്പൊ നോക്കിക്കേ ശരീരം, പിന്നെ അത് കഴിഞ്ഞ് കണ്ണിന് വിട്ടുകൊടുത്തപ്പോഴാണ് കുളിക്കണത്തേണ്ടത്. അതോടുകൂടി ആ പെണ്ണിനോട് താല്പര്യമായി. അടുത്തത് ആ പെണ്ണിനെ വിളിച്ചു വരുത്തി പാപം ചെയ്തു. പിന്നീട് അതിനുശേഷം ആ പെണ്ണിന്റെ ഭർത്താവിനെ കൊന്നുകളയുന്ന ഒരു കാര്യത്തിലേക്ക്, ചതിയിലൂടെ കൊലപാതകത്തിലേക്ക് വരെ. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഈ ഒരു കഥ പറയാൻ കാരണം, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ യേശുവിന്റെ ഈ പ്രലോഭനം യേശു അതിജീവിച്ച് തന്റെ വചനം ഉപയോഗിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉപയോഗിച്ച് യേശുവിനെ എത്ര വിശന്നിട്ടും താൻ ആ പാപത്തിൽ വീണില്ല. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ, കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതേപോലെയുള്ള പല പല പ്രലോഭനം, ഇപ്പൊ ദാവീദ് രാജാവിനുണ്ടായിരുന്ന പ്രലോഭനത്തിൽ ദാവീദ് വീണു തകർന്ന് രാജാവ് വളരെയേറെ തകർച്ചയിലേക്ക് പോയി. ഇന്ന് നമുക്കറിയാം യുവജനങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളുടെ കണ്ണുകളിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും ഉള്ള പാപങ്ങളുടെ സാധ്യതകൾ, അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മളുടെ മൊബൈൽ ഫോണുകൾ, എല്ലാവരുടെയിലും, എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും എല്ലാവരുടെയും വീടുകളിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ട്.
ടിവി ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും സാത്താൻ തെറ്റായ കാര്യങ്ങൾ കാണാനായിട്ട്, തെറ്റായ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് പല യുവജനങ്ങളെയും ഇതിലേക്ക് വഴിതെറ്റിച്ചു വിടുന്നു. അതിലൂടെ എന്ത് സംഭവിക്കും നമുക്കറിയാമല്ലേ. ഇന്ന് മൊബൈൽ ഫോണിലൂടെ പ്രേമക്കുരുക്കിലേക്ക് വീഴുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. ഇന്റർനെറ്റിൽ, ഇന്റർനെറ്റ് വഴി, ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി പല വ്യക്തികൾ, പരിചയമില്ലാത്ത വ്യക്തികൾ പരിചയപ്പെടുന്നു. പ്രായമുള്ളവരാണെങ്കിലും കല്യാണം കഴിച്ച, വിവാഹം കഴിച്ച അമ്മമാര് പോലും ഒളിച്ചോടുന്നു, ചതിയിൽപ്പെടുന്നു, കൊലപാതകത്തിലേക്ക് എത്തുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിലൂടെയുള്ള മാധ്യമങ്ങളിലൂടെ മദ്യം, മയക്കുമരുന്ന് വരെ വിൽപ്പന നടത്തുന്ന കാലഘട്ടം, വളരെയേറെ അപകടകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയെല്ലാം നമ്മുടെ ശരീരം, നമ്മൾക്ക് ഓരോ അഭിലാഷങ്ങൾ ഉണ്ടാവും, എല്ലാം നമ്മുടെ ശരീരത്തിന് താല്പര്യത്തിന് വിട്ടുകൊടുത്താൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് കടക്കും എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ തരുന്നത്. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്ന ജാഗരൂകരായിരിക്കേണ്ട കാലം, നമ്മൾ വചനത്തിലൂടെ ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ താല്പര്യം അനുസരിച്ച്, ശരീരത്തിന്റെ താല്പര്യം അനുസരിച്ച് നമ്മൾ വിട്ടിങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? രാവിലെ ഒരു കല്യാണം നടത്തിയിട്ട് വരിക. ചെറുക്കൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട വയനാ. കളരിക്കൽ അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചു. പക്ഷെ ഒന്ന് രജിസ്റ്റർ ചെയ്യണമല്ലോ, സംഗതി ലീഗലാക്കണ്ടേ. റജിയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിക്ക് എത്ര വയസ്സായി? ഇന്ന് 18 വയസ്സായി സർ. സാറേ, സാറിന് എന്ത് പറ്റി? മുഖമൊക്കെ അല്ലായിരിക്കുന്നത്. പുറത്തേക്ക് ഇതാ ചെറുക്കനെ പെണ്ണെന്ന് നിനക്കറിയാം. അവനറിയാം, കൊട്ടേഷൻ ടീമാ. നിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കുന്നു. ഞാൻ നോക്കിയിട്ട് വരാം സാർ. എടി, ഇതൊരു സർക്കാർ ഓഫീസാണ്, നീ ബഹളം വെക്കാതെ. സാറേ, പുറത്ത് ഞങ്ങളുടെ കുട്ടി നിൽക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ കണ്ടു. കൊച്ചുകുട്ടിയാ സാറേ, നമ്മളുടെ പിറന്നാളായിരുന്നു. ഒറ്റ മോളാ സാറേ. രജിസ്റ്റർ ചെയ്യരുത് സാറേ, ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാ. അല്ല, അത് നിയമപരമായ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് വേണ്ടി സാർ അവളോടൊന്ന് സംസാരിക്കാമോ? സാറിന് ഈ പ്രായത്തിൽ മക്കളുണ്ടാവില്ലേ? മനസ്സ് മാറിയാലോ അവളുടെ? ഒന്നും അറിയാൻ വയ്യാത്ത പ്രായമാ സാറേ. സമ്മതിച്ചില്ലെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞാ മതി. എല്ലാരെയും വിളിച്ചുകൂട്ടി കല്യാണമായിട്ട് ഞങ്ങൾ നടത്തിക്കൊടുക്കാം. അവളുടെ കല്യാണം കാണാനുള്ള കൊതി കൊണ്ടാ സാറേ. നിങ്ങൾ പുറത്തേക്കോ, ഞാൻ സംസാരിക്കാം. അവള് സമ്മതിച്ചില്ലെങ്കിൽ അവളെ ഞങ്ങളുടെ ജീവനോടെ ഉണ്ടാവില്ല സാറേ. ഞാൻ നോക്കട്ടെ. ഇരിക്കൂ. എന്താ മോളുടെ പേര്? പ്രിയ. അയാളുടെ പേര്? രാജേഷ്. എത്ര നാളായി പരിചയം? 2 മാസം. കഴിഞ്ഞ 18 വർഷമായി മോളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയുമാണ്
നള ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിവിടെ നിറങ്ങിപ്പോയത്. അവരുടെ ഉടപ്പിക്കൂടെ വളർത്തി വലുതാക്കിയത് അവരുടെ ഉത്തരവാദിത്വം. ഇത് എന്റെ ജീവിതമാണ്, അതെങ്ങനെ വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് കല്യാണം നടന്നതിന്റെ സർട്ടിഫിക്കറ്റും ഏജ് പ്രൂഫും ഒക്കെ കൊടുത്തിട്ടുണ്ട് സർ. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കി തന്ന ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഒരു കാര്യം കൂടി, അച്ഛന്റെ അമ്മയുടെ റിക്വസ്റ്റ് ആണ്. ഇന്ന് അവരുടെ കൂടെ ചെന്നാൽ എല്ലാരും വിളിച്ച് കല്യാണമായി നടത്തി തരും. എനിക്കവരെ വിശ്വാസമില്ല. അച്ഛനും അമ്മയ്ക്കും ഇന്ന് രാവിലെ വരെ മോളെ വിശ്വാസമായിരുന്നു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? അത് ഞങ്ങൾ അന്ന് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീഡിയോ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അതിൽ നിന്നുള്ള സന്ദേശം. ഇനി ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വാക്യം വായിച്ചിട്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവേഷ്ടം നിറവേറ്റേണ്ട സ്ഥലത്ത് സ്വന്തം ഇഷ്ടം പ്രതിഷ്ഠിക്കാൻ യുവത്വത്തിലുണ്ടാകുന്ന പ്രലോഭനം അതിജീവിച്ച യുവാവായ യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവിഷ്ടം നിറവേറ്റേണ്ട സ്ഥലത്ത് സ്വന്തം ഇഷ്ടം പ്രതിഷ്ഠിക്കാൻ യുവത്വത്തിലുണ്ടാകുന്ന പ്രലോഭനം അതിജീവിച്ച യേശു ആണ് നമ്മളുടെ ഒരു മാതൃക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനം പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് അതിജീവിക്കാനായിട്ട് യേശു മാതൃകയാണ്. ഇന്ന് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വിശുദ്ധന്മാരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രലോഭനത്തിന്റെ ജീവിതത്തിലുണ്ടായിട്ട് അതിജീവിച്ച് വിശുദ്ധരായിത്തീരുന്നു എല്ലാ ഒരുപാട് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എല്ലാം അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധൻ ഇതേ രീതിയിൽ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിജീവിച്ച് വിശുദ്ധനായി തീർന്നു, നിങ്ങൾ എഴുതി വാട്സപ്പ് അയക്കുക. ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധൻ വിശുദ്ധിയെ കുറിച്ച് നിങ്ങൾ വാട്സപ്പ് അയക്കുക, നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. വരുന്ന ഒരു ആഴ്ച വരുമ്പോഴും നമ്മൾ ഇതിന്റെ ബാക്കി ക്ലാസ്സിന്റെ ബാക്കി വീണ്ടും ചിന്തിക്കും. ഈ ഒരു ആഴ്ച യേശുവിനോട് ചേർന്ന് പഠിക്കുവാനും യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.